Good evening. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഈ പെസഹായുടെ സന്ധ്യയിലെ ആരാധനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവ്, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പെസഹായുടെ ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നുറുക്കി നൽകിയതായ തിരുശരീരത്തിൻ്റെയും ചിന്തിത്തന്ന തിരുരക്തത്തിൻ്റെയും അനുഭവക്കാരായി തീരുവാൻ, അംശികളായി തീരുവാൻ ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ നൽകിത്തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. വിശുദ്ധ ആലയത്തിൽ വിശുദ്ധ മധുമഹായുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്. പുതുക്കമുള്ളവരായി സമർപ്പിതരായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സൗഖ്യത്തോടെ സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് കൃപ ചെയ്യണമേ. നിന്റെ സന്നിധിയിലാണ് ഞങ്ങളായിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ, വെടിപ്പുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദേവാലയത്തിൽ നിന്നുകൊണ്ടും അതുകൊണ്ട് ഭവനത്തിൽ വരുന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാതിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നവരായിരിക്കുന്ന ഇടത്ത് അവരോട് കൂടെ ഇരിക്കണമേ. വിവിധ തരത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ദേവാലയവും പരിസരവും അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ ഗ്രന്ഥങ്ങളിൽ 99-ാമത്തെ പാട്ടുപാടി ആരാധന ആരംഭിക്കാം. സോങ് നമ്പർ 99. Yeah.
ക്രമത്തിലുള്ള വ്യാഴാഴ്ച സന്ധ്യയിലെ ക്രമം പ്രാരംഭമായി ഉപയോഗിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തൻ്റെ പീഡാനുഭവത്താലേ വഴുതുറ്റുന്ന ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷകൊണ്ട് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. തൻ്റെ പിടാനുഭവത്താലേ പഴുതുന്ന ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ശുശ്രൂഷകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പീഡാനുഭവത്താലേ പഴുതുറ്റുന്ന ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധരൂഹായി വന്ദനവും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഭാവികളാ ഞങ്ങളുടെ മേൽ അനുഗ്രഹം കണ്ണു കണ്ണുകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള എരിശിലേമിന് വാതിൽ തുറന്ന മശിഹായേ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാലിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളെ ശുചിത്വം കൊണ്ടും ആത്മാക്കളെ വിശ്വാസം കൊണ്ടും ബോധങ്ങളെ ദൈവീക വചനം കൊണ്ടും അലങ്കരിക്കണമേ. വിശുദ്ധ വിചാരങ്ങളോടും സുഹൃത നടപടികളോടും നിർമ്മലതയോടും നിന്റെ സ്വർഗീയ സിംഹാനസനത്തോടെ സമീപിപ്പാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ പീഡാനുഭവങ്ങളെ പെരുന്നാളിലും ആയുഷ്കാലം മുഴുവനും ജീവൻ നൽകുന്ന തിരച്ചു രക്തങ്ങളിൽ പങ്കുകൊള്ളുവാനും ഞങ്ങളെ യൗതലുരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രതിവാക്യമായി പറയണം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിരുവിശുത്താൽ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്കായി കഷ്ടത അനുഭവിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും തന്നെ തന്നെ നിവർത്തിച്ച ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റക്കാരനെ പോലെ ന്യായവിസ്താര സ്ഥലത്തേക്ക് കൊണ്ടുപോകപ്പെട്ട ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. രാജാക്കന്മാരും ന്യായാധിപന്മാരും തന്നെ കൊല്ലുവാൻ ചെയ്ത ആലോചനയ്ക്ക് കീഴ്പ്പെട്ട ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലത്തിൻ്റെ ന്യായാധിപതിയായിരിക്കെ അന്യായമായി വിധിക്കപ്പെട്ടവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വഞ്ചകനായ ശിഷ്യനായ ആചാര്യന്മാർ കേൾപ്പിക്കപ്പെടുകയും അവരാൽ ക്രൂശിക്കപ്പെടുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
മുപ്പത്തിനാലാമത്തെ പുറം പേജ് നമ്പർ 34. കർത്താവേ നിന്നെ ഞാൻ നോക്കി വിളിച്ചു, എന്നോട് ഉത്തരമരണമേ. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ ആചരിക്കുമെന്ന് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ശക്തിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീ കർത്താവാകുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരോഗായിക്കും സ്തുതി. നൂറ്റിമൂന്നാമത്തെ പുറം. ഈ സന്ധ്യങ്ങൾ സകല ദേശന്മാരുടെയും രഹസ്യങ്ങളും ഉപമകളും നിവൃത്തിയാകുകയും മറവായിരുന്ന രഹസ്യങ്ങൾ വെളിവാകുകയും ചെയ്തു. ദൈവവും പ്രവാചകനും പുരോഹിതനും യാഗവും കാഴ്ചയും കാഴ്ച അണയ്ക്കുന്നവനും അത് കൈക്കൊള്ളുന്നവനും എല്ലാ രഹസ്യങ്ങളെയും നിവർത്തിയും ഇവനാകുന്നു. ഈ സന്ധ്യയെങ്കിൽ നമ്മുടെ കഥാമാളികയിൽ വെച്ച് പ്രസംഗിച്ചു താൻ പരമേൽപ്പിച്ച രഹസ്യത്തിൽ ശിഷ്യന്മാർ ചെയ്തു. കർത്താവ് അപ്പമെടുത്ത് അനുഗ്രഹിച്ച് മുറിച്ച് ഇത് എന്റെ ശരീരം എന്നള്ളി ചെയ്തു. വീഞ്ഞം സ്തോത്രം ചെയ്തു ശുദ്ധീകരിച്ച് ഇത് എന്റെ രക്തം എന്നള്ളി ചെയ്തു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സുമനസായകമായി തീർന്നവനും യാഗങ്ങൾ അർപ്പിക്കുന്ന പുരോഹിതനും അവ കൈക്കൊള്ളുന്ന നാഥനും ഇന്നെന്ന പോലൊരു സന്ധ്യയിൽ ദൃഷ്ടാന്തങ്ങളും ഉപമകളും നിറവേറ്റുവാനും മർമ്മങ്ങൾക്ക് മുദ്രയിട്ട വിസ്മരണീയമായ മിശിഹാതം വരാനും പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തെ ഞങ്ങളുടെ ആയുസ്സിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവേകം യോഗ്യമായിരിക്കുന്നു. ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യനും തന്റെ ദിവ്യജ്ഞാനത്തിന്റെ പ്രകാശത്താൽ സകലത്തെയും പ്രശോഭിപ്പിക്കുന്നവനും തന്റെ സൃഷ്ടിക്ക് പ്രകാശം കൊടുപ്പാൻ കാലസമ്പൂർണതയിൽ ശരീരം ധരിച്ചുനുമായി മിശിഹാതം വരാനേ ന്യായപ്രമാണത്തിന്റെ അന്ത്യമായ പെസഹായുടെ സന്ധ്യയെങ്കിൽ ന്യായപ്രമാണ പ്രകാരമുള്ള സകലവും നിന്നിൽ നീ നിവർത്തിച്ചു. ഈ സന്ധ്യങ്ങളെല്ലാറ്റിനെയും ആനന്ദിപ്പിക്കുന്ന പെസഹാകുന്ന നീ ശിഷ്യന്മാരോടൊന്നിച്ച് പെസഹ ഭക്ഷിച്ചു. രണ്ട് നിയമങ്ങളുടെയും അതിർത്തിയായ ഈ സന്ധ്യയിൽ പഴയവ നീക്കിക്കളയുകയും പുതിയവ ആരംഭിക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് താഴ്മയുടെ മാതൃക നീ കാണിച്ചു കൊടുത്തു. ജീവൻ നൽകുന്ന ശരീരവും രക്തവും തൃക്കൈകൾ കൊണ്ട് ശിഷ്യന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുകയും പുതിയ ഉടമ്പടി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഈ സന്ധ്യയിൽ വഞ്ചകനായ യൂദയുടെ നേതൃത്വം പരമാർത്ഥികളായ ശിഷ്യന്മാർക്ക് നീ വെളിപ്പെടുത്തി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, ഈ സന്ധ്യയിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദുഃഖത്തിൽ നിന്നും അസൂയയിൽ നിന്നും ക്രോധത്തിൽ നിന്നും സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും വിദ്വേഷവും വഞ്ചനയും ദൂരീകരിച്ച് ദിവ്യോപദേശങ്ങളുടെ കതിരുകളാൽ ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. അന്യോന്യ സ്നേഹത്താൽ ഞങ്ങളുടെ ആത്മാക്കൾക്ക് ദൈവികമായ ബന്ധം അനുഭവമാക്കണമേ. ജീവൻ നൽകുന്ന നിന്റെ മേശയെങ്കിൽ വിശുദ്ധിയോടെ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിനാൽ ഞങ്ങൾ നിന്നിലും നീ ഞങ്ങളിലും സദാ വസിക്കുകയും ദൈവികകാന്തി കൊണ്ട് ഞങ്ങൾ വിളങ്ങുകയും ചെയ്യുമാറാകണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു.
പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും ബഹുമാനവും വന്ദനവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, നിന്റെ കരുണയോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. പഴയ നിയമത്തിന്റെ അവസാനവും പുതിയ നിയമത്തിന്റെ ആരംഭവുമായ ഈ പെരുന്നാൾ വിശുദ്ധിയോടെ കൊണ്ടാടുവാനും ഞങ്ങളെ ആത്മാക്കൾ ശരീരങ്ങളായി ശക്തിപ്പെടുവാനും കൃപ ചെയ്യണമേ. ഞങ്ങളുടെ സർവ ലംഘനങ്ങൾക്കും പരിഹാരവും ആത്മാക്കൾക്ക് ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങൾക്കായ കഷ്ടതകൾ ഏറ്റൊരു നാദാ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൽ പങ്കുന്നിൻ രാജോഹരിയും തലമതിൽ വൻകടലെ വഹിച്ചിരിക്കുന്ന ദൈവസുതൻ ശിഷ്യരി പാദങ്ങൾ കഴുകിടുവാൻ തൊട്ടിയിൽ വെള്ളമെടുത്താലും തേജസംഗിയായുടുത്തിടുവാൻ ഉറുമാലരയിൽ ചുറ്റിയതും ദഹിപ്പിക്കും ദ്വീജ്വാലയായോ ശിഷ്യരിൻ മുൻപിൽ കുനിയുന്നതും അത്യുന്നതരാമീറന്മാർ കണ്ടവർ വിസ്മയിച്ചിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മിന്നലൊടുത്താശ്രാവേന്മാർ തന്മുഖ ശോഭയിലന്തിച്ച് ചിറകാൽ മുഖങ്ങൾ മൂടിയിടും ദിവ്യജ്യോതിർമയനാം യോനാസുതനാശയോന്റെ മുൻപിൽ തല കുനിച്ചിടുവത് ശ്രാപഗണങ്ങൾ കണ്ടിട്ട് ഞാൻ നിന്നെ കഴുകേടായിൽ നിനക്കെന്നോടോ കരിയേതും ഇല്ലം നരുളീട്ടായവനെ കഴുകി ശുദ്ധി ചെയ്തവനാ സകല വിശുദ്ധിയിലുറവേ നീ എന്നെ കഴുകി വെളുപ്പിച്ച് നിന്നുടെ പന്തിയിലടിയാനും ഓഹരി തന്നരുളേണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകി വേണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പിടാനുഭവത്താലേ ഞങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പിടാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മച്ചികാതമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ
ശുശ്രൂഷകായി കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പിടാനുഭവത്താലേ ഞങ്ങളെ ശുശ്രൂഷകായി കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താസ്തുതി നിനക്കുതാദ നുബഹുമാനം വിശുദ്ധ രോഗായ്ക്കും പുകഴ്ച വന്ദനം. സിംഹാസനെ പ്രാർത്ഥനയത്വണമേ. ഞങ്ങളുടെ പിതാവേ, എല്ലാവർക്കും ശാന്തമായിരിക്കുക. ഇപ്പോൾ ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കും. First lesson reading here, book of Exodus, chapter 12, verses 1 through 28. ഒന്നാം പാഠമായി പുറപ്പാട് പുസ്തകം 12:1-28 വാക്യങ്ങൾ. യഹോവ മോശയോടും അഹരോനോടും മിസ്രിയൻ ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുന്നവൻ വീട്ടിലുള്ളവർക്ക് പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്ന ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത്
തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കൽ രണ്ടിന്മേലും കുറുമടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചിരിയോടുകൂടി അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്ത് കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശകേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉപവാസമായി ആചരിക്കണം. തലമുറ തലമുറയായി നിത്യ നിയമമായി നിങ്ങളത് ആചരിക്കണം. ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഒന്നാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. ഒന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. ഈ ദിവസം തന്നെയാകുന്നു ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായി നിത്യ നിയമമായി നിങ്ങൾ ആചരിക്കണം. ഒന്നാം മാസം പതിനാലാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ച് കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹായെ അർപ്പീൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമടിമേലും കട്ടിലേക്കൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേനാൾ വിളക്കും വരെ നിങ്ങളെല്ലാവരും വീടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിലക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയില്ല. ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവയിൽ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം തന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമരെ ദണ്ഡിപ്പിക്കയിൽ മിസ്രയീമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹായാഗം ആകുന്നു ഇതെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. ഇവിടെ ഒന്നാം പാഠഭാഗം.
രണ്ടാം പാഠമായിട്ട് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 5:1-11 വരെയുള്ള വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 5:1-11. മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നെ അവനോട് അരളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇങ്ങനെ ഇവിടെ പാഠങ്ങൾ അവസാനിച്ചു. കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളെ കർത്താവേ
ശമശിഹായേ ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ ശുശ്രോഷകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ തന്റെ ഞങ്ങളെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ ഭാഗ്യവാനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി ഞൊരുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു
അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോൾ അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്ന എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റകാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേദിക്കാനാൽ തനിക്ക് ശിക്ഷാവധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതാ ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിലാകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഹാലലിയാവ് ഹാലലിയ ഹാലലിയാ സ്ഥിതിയാനിമിതകർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് എൻ്റെ വിശ്വമണ്ഡവിൽ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹാണ് നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദരിദ്രം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ദൈവവചനയുടെ അറിയിപ്പിനെ കേൾക്കണം. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി എവാഞ്ചലിസ്റ്റ് എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചലിയോൻ. വിശുദ്ധ കന്യകമറിയാവിൽ നിന്ന് ജന്മെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ പെസഹായുടെ സന്ധ്യയെങ്കിൽ ഇവയെ പ്രകാരം സംഭവിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം നാൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടതിന് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിലൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു.
അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പേര് തന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കിടക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലുവലയ്ക്ക് പുറപ്പെട്ടു പോയി. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കണ്ണുകളും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം, നിന്നറിയിൽ നിൻ ദുർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല മഹിമയും നിരവലായിപ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശുദ്ധീകരിക്കുന്ന യാഗത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നവനും വെടിപ്പുള്ള കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും ആത്മീയ ആരാധനകളെ ശ്രേഷ്ഠമാക്കുന്നവനും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ രക്തത്താൽ നമ്മുടെ വ്രണങ്ങളെ വെടിപ്പാക്കുകയും തൻ്റെ യാഗത്താൽ ലോകത്തിന് പാപപരിഹാരമുണ്ടാക്കുകയും ചെയ്തവനും മഹാപ്രധാനാചാര്യനും ഉത്തമനുമായ മശിഹാതമ്പുരാനും ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യകളില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരണത്താൽ മായിച്ചു നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധയും മാത്രമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കർണകളും ദയമാന്ന് മഞ്ഞ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മോഹത്തിൻ്റെ നാഥനാ ഞാൻ കർത്താവായി കർത്താവായി ഞങ്ങളെ രാജാവായി മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതകളൊരാക്കണമേ.
നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്തിന് ചേർച്ചുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തുപൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്കാ സ്തുതിയും സ്തോത്രം എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. തന്റെ സ്വഭാവത്തിൽ ഉത്തമനും തന്റെ കൃപയാൽ വിശുദ്ധന്മാർക്ക് വിശുദ്ധിയെ ദാനം ചെയ്യുന്നവനും സഹിയോന്മാളിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് പൗരികാരം ചെയ്യുന്ന തന്റെ ശരീരം മുറിച്ച് കൊടുക്കുകയും സകല വിശ്വാസികൾക്കും അവരുടെ മോചനത്തിന് പരിഹാരമായി തന്റെ വിലയേറെ രക്തം കലർത്തുകയും എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് അവരോട് കൽപ്പിച്ച് അരുളി ചെയ്യുകയും ചെയ്തവനാ ഞങ്ങളുടെ മെശിഹ തമ്പുരാനേ. ഞങ്ങൾ അയോഗ്യരായിരിക്കെ വിശുദ്ധാത്മാവുഖാതനം നിനക്ക് പ്രസാദകരമായ ആരാധന ചെയ്യുവാൻ നിന്റെ ആദരണകളാൽ ഞങ്ങളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് മുഖാന്തരമായ നിന്റെ പരമയാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ആത്മീയ ആനന്ദത്താൽ ഞങ്ങൾ സന്തോഷിച്ച് പറയുന്നത് എന്നാൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ദൈവികമായ യാഗം ഇതാകുന്നു. ഞങ്ങളുടെ മാലിന്യങ്ങൾ വെണ്മയാക്കുകയും ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. പൂർണ്ണയന്മാർ സ്വർഗീയ ഉന്നതത്തിലേക്ക് കരയേറ്റുന്നതിന് വഴി തുറന്ന ദൈവികമായ യാഗം ഇതാകുന്നു. ഊനമറ്റ യാഗമായ ആബേൽ പ്രാർത്ഥിച്ച് അംഗീകരിക്കപ്പെട്ട വഴിപാടിനാൽ സൂചിപ്പിച്ചിരിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ അച്ചാരമായി നൽകപ്പെട്ട ദൈവികമായ യാഗം ഇതാകുന്നു. ഞങ്ങളെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. പാപികളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് മോചിപ്പിക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. കർത്താവ് നല്ലവനെന്ന് രുചിച്ചു നോക്കുവീനെന്ന് ദൈവിക സംഗീതക്കാരനായ ദാവീദ് പാടിയ സന്തോഷത്തിന്റെ യാഗവും ഇതാകുന്നു. വലിയ പ്രധാന ആചാര്യനായ യോസുദൂക്കിന്റെ പുത്രനായ യോശുവ മുൻകൂറായി അണച്ച സ്തോത്രയാഗവും ഇതാകുന്നു. വെടിപ്പുള്ള മഹാപുരോഹിതനായ മൽക്കീസേദെക്ക് അണച്ച അപ്പത്താലും വീഞ്ഞാലും ദൃഷ്ടാന്തീകരിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടിനാൽ പ്രവാചകനായ മോശയെ സാദൃശ്യപ്പെടുത്തി കാണിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാത്തിരുന്നിട്ടും കണ്ടില്ല എന്ന ദൈവികമായ യാഗം ഇതാകുന്നു. വീണ്ടും ജനിച്ച ജാതികളുടെ കടങ്ങൾക്ക് പരിഹാരവും കുറ്റങ്ങൾക്കും മോചനവും സമ്പാദിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. വിശ്വാസികൾക്ക് വിശുദ്ധ ശരീരവും പുണ്യമുണ്ടാകുന്ന രക്തവും നൽകുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. മേശമേൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അപ്പത്താൽ പ്രവാചകന്മാരെ തലവനായ മോശ ദൃഷ്ടാന്തീകരിച്ച ദൈവികമായ യാഗം ഇതാകുന്നു. അഗ്നിമയന്മാരും ആത്മേയരുമായ ക്രോഭന്മാരും ശ്രാഭന്മാരും ഭയത്തോടും വിസ്മയത്തോടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദൈവികമായ യാഗം ഇതാകുന്നു. നിത്യനായ പിതാവ് അതിനെ പൂർണ്ണമാക്കുകയും വത്സലനായ പുത്രൻ അതിനെ പരിപൂർണമാക്കുകയും പരിശുദ്ധനായ റൂഹാ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്ത ദൈവികമായ യാഗം ഇതാകുന്നു. നിന്റെ ശ്രേഷ്ഠയുടെ മഹത്വത്തിന് പരിശുദ്ധ പിതാവിന്റെയും പരിശുദ്ധ റൂഹാടെ നൽവരങ്ങളുടെ ഐശ്വര്യത്തിനും ഞങ്ങളുടെയും സകല വിശ്വാസികളെയും അർഹരാക്കുവാനായിട്ട് ത്രിയേക ദൈവത്തിന്റെ മൂന്ന് നോമകളുടെ കഷ്ടാനുഭവത്താൽ അതിനെ പൂർണ്ണമാക്കിയ ദൈവികമായ യാഗവും ഇതാകുന്നു. ഈ പെരുന്നാളിന്റെ ഈ ദിവസത്തിൽ ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകപത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റിക്കൊള്ളുന്നു. ബബുകുല സുബാലോൽമീ.
ദുഃഖപരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്നാം പ്രാപിക്കുമാറാക. ബലഹീനരും പാപികളുമായി നാം ആമീൻ എന്ന ഉത്തരമായി പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധമുള്ള ഏകരുഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പറ്റക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും ആമോചനത്തിലുള്ള മാമോദേസ എല്ലാവർക്കും ഇരിക്കാം. മാരാമൻ കൺവെൻഷൻ ഗീതങ്ങൾ 37-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് ഓഫ് എ ട്രീ സ്വീകരിക്കുന്നതാണ്. ശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ
എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി നിന്നോട് സ്തോത്രം. അവിടുന്ന് തന്ന വകയിൽ നിന്ന് വേർതിരിച്ച് തിരുനാമോത്സവത്തിനായി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ തിരുസരിൽ സമർപ്പിക്കുന്ന അഥ ഞങ്ങൾ ഞങ്ങളെ തന്നെ തിരുസരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഈ കാഴ്ചകളെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഈ മനോഹരമായ ഈ പെസഹായുടെ സന്ധിയെങ്കിൽ നമുക്ക് ഇത്രയും പേർക്കെങ്കിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാനും ആരാധനയിൽ സംബന്ധിപ്പാനും ലഭിക്കുന്ന വലിയൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്നു. കഴിഞ്ഞ വർഷക്കാലം ഈ തരത്തിൽ ആരാധനകളോ കൂട്ടായ്മകളോ ഒന്നും സാധ്യമാകാതെ പോയി. എന്നാൽ ഈ വർഷം നമുക്ക് ദൈവം ഈ തരത്തിലൊക്കെ ദേവാലയം തുറക്കുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ അവസരങ്ങൾ നൽകുന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നാളെയും നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആരാധന രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്നതാണ്. ഫസ്റ്റ് സർവീസ് ഇംഗ്ലീഷാണ്, അതിനെ തുടർന്ന് സെക്കൻഡ് ആൻഡ് തേർഡ് സർവീസ് മലയാളത്തിലും. തക്ക സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ദേവാലയത്തിൽ കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിപ്പാനായി ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഈസ്റ്ററിൻ്റെ ദിവസം സൺഡേ രാവിലെ 9 മണിക്ക് തന്നെ വിശുദ്ധ കുർബാന ശുശ്രൂഷ ഇംഗ്ലീഷിൽ ഉള്ളത് ആരംഭിക്കുന്നതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ ഓൺലൈനിലൂടെ രജിസ്ട്രേഷൻ ഉള്ള സമയമുണ്ടായിരുന്നല്ലോ. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ്റ്റർ ദിവസത്തെ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ക്ലോസ് ചെയ്തു. കാരണം കൂടുതൽ നമ്മുടെ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും വരുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ. ലിമിറ്റഡ് നമ്പർ മാത്രമേ ഉള്ളല്ലോ. അത്തരത്തിൽ അത് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആരാധനയ്ക്ക് ശേഷം നമ്മുടെ സോഷ്യൽ ഹോളിലോട്ട് നിങ്ങൾ എല്ലാവരും പോകണം. സോഷ്യൽ ഹോൾ പഴയതുപോലെ വിപുലമായില്ല എങ്കിലും പെസഹായുടെ ഒരു സന്തോഷം നമ്മൾ എല്ലാ വർഷവും പെസഹ അപ്പം പങ്കിടുന്നതായ ഒരു സന്തോഷമുണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും സേവ്യാസംഘങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വർഷം സേവ്യാസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ കിച്ചണിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് സാധിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതാണ്. അതിലും കോഫിയിലും സംബന്ധിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ളതായ അല്പസമയത്തെ തിരുജനാധ്യാനത്തിനായി ഇന്ന് ഫസ്റ്റ് ലെസണായി വായിച്ചതായ വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങളാണ്. എക്സോഡസ് ചാപ്റ്റർ 12:1-20. എന്നാൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളിച്ചത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് 1 ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണം അവനും അവൻ്റെ വീടിനടുത്ത് അയൽക്കാരും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അല്പസമയം വചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ ആഴമേറെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. കേൾക്കുന്ന വചനം സ്വീകരിപ്പാനായിട്ടുള്ള വിനയം തരണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു പെസഹായുടെ സന്ധ്യയെങ്കിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്താണ് പെസഹ, എന്താണ് വട്ട് ഈസ് പാസ് ഓവർ എന്നുള്ളത് നമുക്ക്
വളരെ മനോഹരമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പഴയ നിയമപ്രകാരം, ന്യായപ്രമാണപ്രകാരം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മിസ്രയീമിൽ നിന്നുള്ള ഇസ്രായേൽ ജനതയുടെ വിടുതലിനെ ആചരിക്കുന്നതായിട്ടുള്ള നാളുകൾ അതേ ദിവസം തന്നെയാണത്. സെയിം ഡേ, ആ പെസഹായുടെ സന്ധ്യയിൽ ആദ്യത്തെ ദിവസം യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിക്കുവാനായി മാളിക മുറിയിൽ ഒരുമിച്ച് കൂടുകയും പുതിയ പെസഹായുടെ ആരംഭം അവിടെ കുറിക്കുകയും ചെയ്യുന്ന, വിശുദ്ധ കുർബാനയുടെ ആരംഭം അവിടെ കുറിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഒരു ധ്യാനം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ മെയിനായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് പെസഹ കുഞ്ഞാട് ക്രിസ്തു എന്നുള്ളതാണ്. പാസോവർ ലാംബ് ദ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. പെസഹ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവാണ് എന്ന് നമ്മൾ കുറേ കൂടെ ആഴമായി അല്ലെങ്കിൽ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5:7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യ സഭയെ ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യഹൂദന്മാരുടെ മതജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളുകളിൽ ഒന്നായിരുന്നു പെസഹ പെരുന്നാൾ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പെസഹായുടെ നാളിൽ കഴിവതും യെരുശലേമിലേക്ക് കടന്നു പോകുക എന്ന് പറയുന്നത് അവരുടെ മതജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായി അവർ കണ്ടിരുന്നു എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പെസഹ നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 12:17 വായിക്കുന്നതായ സമയം ഈ പെസഹ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 17 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം, ഈ ദിവസത്തിൽ തന്നെ ആകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായി നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. അതുകൊണ്ട് ദൈവം ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു ദൈവത്തിൻ്റെ സമൂഹമായി, ഒരു പ്രത്യേക കോൾഡ് കമ്മ്യൂണിറ്റിയായി കൊണ്ടുവന്നതിനെ ഓർമ്മ പുതുക്കുന്നതായ നാളുകൾ തന്നെയാണല്ലോ പെസഹ എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദേവാലയത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവാലയത്തിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട ആ നിമിഷം തന്നെ കാൽവരി ക്രൂശിൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ മനുഷ്യജാതിക്ക് ലഭിച്ചതായിട്ടുള്ള വീണ്ടെടുപ്പ്, അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാം ലേഖനം 1 Peter 1:18-19 നമ്മൾ വായിക്കുന്നതായ സമയം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വേദഭാഗമാണ്, എന്നാൽ ഒരു നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വെളിയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വിലപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന നിഷ്കളങ്കവും നിർമ്മലവുമായ നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വെളിയേറിയ രക്തത്താലാണ് നിങ്ങളെ വിലയ്ക്ക് എടുത്തിരിക്കുന്നത് എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, യേശുവാണ് പെസഹ കുഞ്ഞാട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒരു ഭാഗത്ത് യേശു കർത്താവിൽ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഈ ജനത്തെ വീണ്ടെടുക്കുവാനായി ഒരു കുഞ്ഞാടിനെ അറുക്കപ്പെട്ടു, ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാൽമേൽ കുറുമ്പടിമേലുമൊക്കെ തളിക്കപ്പെട്ടു, അവിടെ നിന്ന് അവർ ആ രാജ്യത്ത് നിന്ന് പ്രയാണം ചെയ്ത് വേറെ കനാൻ നാട്ടിലേക്ക് അവർ പോവുകയാണ്. ഇതിൻ്റെ ഈ ഒരു വിടുതലിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നു. എല്ലാ വർഷവും അവർ പെസഹ ആചരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു നിത്യമായ ഒരു കുഞ്ഞാടായി, അറുക്കപ്പെട്ട കുഞ്ഞാടായി യേശു തന്നെ സ്വയം തന്നെ അറുത്തു നൽകുകയാണ്. അതുകൊണ്ട് പെസഹ കുഞ്ഞാടായി ക്രിസ്തു മാറുമ്പോൾ, പെസഹ കുഞ്ഞാടായി ക്രിസ്തു മാറുമ്പോൾ എന്താണ് ഈ ക്രിസ്തു നമ്മളോട് പറയുവാനായി ആഗ്രഹിക്കുന്നത്? രണ്ട് ചിന്തകൾ ഒരുമിച്ച് ഈ സന്ധ്യയെങ്കിലെ ധ്യാനമായി പറയണമെത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്,
പെസഹ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ഒരു പെരുന്നാളാണ്. പെസഹ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അത് ക്രിസ്തു പെസഹ കുഞ്ഞാടായി മാറുമ്പോൾ, ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ കോലാടോ വേറെ ഏത് ഊനമില്ലാത്ത ആടാകണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ കോലാടാകാം, അതുപോലെ തന്നെ ചെമ്മരിയാടാകാം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്തു അവിടേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് ഈ പെസഹ, ഈ പാസോവർ ഡേ നമുക്ക് നൽകുന്ന ധൈര്യം? എന്താണ് ക്രിസ്തുവിന് നമുക്ക്, യേശുവിന് നമ്മളോട് പറയുവാനായിട്ടുള്ളത്? യേശു നമ്മളോട് പറയുകയാണ്, പെസഹ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ഒരു പെരുന്നാളാണ്. പാസോവർ ഗ്യാരൻറ്റീസ് സെക്യൂരിറ്റി ഇൻ യുവർ ലൈഫ്. പെസഹ എന്ന് പറയുന്നത് ഗ്യാരൻറ്റി നൽകുകയാണ്, ഉറപ്പ് നൽകുകയാണ്. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് നൽകുക. എന്താണ് ഇത് പറയാനായിട്ട് കാരണം? ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക്, നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം. എന്താണ് സംഭവിച്ചത്? മിസ്രയീമിൽ മോശയെ ദൈവം തമ്പുരാൻ അയക്കുകയാണ്. ഫറവോൻ്റെ കയ്യിൽ നിന്ന്, ഈജിപ്തിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി ഇസ്രായേൽ ജനതയെ പലതരത്തിൽ വിടുവിക്കപ്പെടുവാനായി ആവശ്യപ്പെടുന്നുണ്ട്. 10 ബാധകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അവർ ഈ മിസ്രയീമിലെ ഈജിപ്തിലെ രാജാവിൻ്റെ ഹൃദയം കഠിനമാകുന്നതല്ലാതെ ഈ ജനത്തെ വിടുവിക്കുന്നില്ല. അപ്പോഴാണ് 10-ാമത്തെ ബാധയായി ഇവിടെ സംഹാരദൂതൻ അയക്കപ്പെടുകയും മിസ്രയീമിലെ ഫസ്റ്റ് ബോൺ എല്ലാം, ആദ്യ കടിഞ്ഞൂലായിരിക്കുന്ന എല്ലാം മരിച്ചു വീഴുകയും ചെയ്യുന്ന സംഭവം. എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ സംഹാരദൂതൻ ഇങ്ങനെ ഓരോ വീടും കയറി ഇറങ്ങി പോവുകയാണ്. അപ്പോഴാണ് ജനത്തോട് പറഞ്ഞു, നിങ്ങളൊരു ആട്ടുകുട്ടിയെ അറക്കണം, അതിന് രക്തം എന്ത് ചെയ്യണം, കട്ടളക്കാലുമേലും കുറുമ്പടിമേലും നിങ്ങൾ അടയാളപ്പെടുത്തണം. ഇന്ന് നമ്മൾ ഹൗസ് വാമിങ് ചെയ്യുമ്പോൾ കുരിശ് അടയാളം നമ്മുടെ കട്ടളക്കാലുമേൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വലിയ ആഴമായ ചിന്തയിലാണ് അത് നമ്മൾ ചെയ്യുന്നത്, അടയാളപ്പെടുത്തുകയാണ്. ക്രിസ്തുവാണ് ഈ കുടുംബത്തിൻ്റെ നാഥനെന്ന് അടയാളപ്പെടുത്തുകയാണ്. അവിടെ കുരിശാണ് ഈ കുടുംബത്തിൻ്റെ എൻ്റെ അടയാളമെന്ന് അടയാളപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തം എവിടെയെല്ലാം പുരട്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. അവർക്കെല്ലാം എന്ത് ചെയ്തു? അവരെ എല്ലാം ദൈവം സംരക്ഷിച്ചു. അവർക്കെല്ലാം ദൈവം തമ്പുരാൻ ഒരു സുരക്ഷിതത്വ ബോധം കൊടുത്തു. ദൈവം ബാക്കിയുള്ള ഭവനങ്ങളിലെല്ലാം കയറി ഇറങ്ങി. അയൽവക്കത്തുള്ള ചുറ്റുപാടുകളുള്ള എല്ലാ വീട്ടിലും കരച്ചിലാണ്. കാരണം എന്തുവേണ്ടിയാണ്? ഫസ്റ്റ് ബോൺ എല്ലാം മരിച്ചുപോയി. വലിയ നിലവിളിയാണ്. ആദ്യ കടിഞ്ഞൂലായിരുന്ന എല്ലാം മരിച്ചുപോയി. വലിയ നിലവിളിയാണ്. പക്ഷേ ഇസ്രായേൽ വീട്ടിൽ മാത്രം നിലവിളിയില്ല. കാരണം അവിടെ എന്ത് സംഭവിച്ചു? കുഞ്ഞാടൻ രക്തം പുരട്ടിയിട്ടുണ്ടായിരുന്നുകൊണ്ട് സംഹാരദൂതൻ അവിടേക്ക് പ്രവേശിച്ചില്ല. ക്രിസ്തുവാണ് പെസഹ കുഞ്ഞാടെന്ന് ഇന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ഈ ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഈ കർത്താവിൻ്റെ രക്തം, ഈ കർത്താവ് ഈ പെസഹായുടെ ദിവസം നമുക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ പെസഹ, ഈ ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ സാധിച്ചാൽ, ഈ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുകിത്തന്ന തിരുരക്തം നമ്മുടെ ജീവിതങ്ങളിൽ അടയാളമായി അടയാളപ്പെടുത്തിയാൽ, തീർച്ചയായും ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. ഈ ലോകം ഒരുപാട് ഉറപ്പുകൾ തരാറുണ്ട് അല്ലേ? ലോക രാഷ്ട്രങ്ങളിൽ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഒത്തിരി ഉറപ്പ് നൽകാറുണ്ട്. പക്ഷേ അവർ പറയുന്ന ഉറപ്പുകളെല്ലാം അവർക്ക് പ്രായോഗികമാക്കുവാൻ കഴിയത്തില്ല, സാധ്യമല്ല. എന്നാൽ ഇവിടെ ഇതാ ഒരുവൻ പറയുന്നു, ഉറപ്പാണ്, ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്, ക്രിസ്തുവിൽ സുരക്ഷിതമാണ് എന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഒരു പാൻഡമിക്കിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുക. പലവിധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരണവും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കർത്താവ് നമ്മളോട് പറയുന്നു, നിന്റെ ജീവനെ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ സുരക്ഷിതമായി കാക്കുവാൻ അവൻ മതിയായവനാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, കർത്താവ് എങ്ങനെയാണ് സുരക്ഷിതമായി കാത്തത്? ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ. അവിടെയൊന്നും കർത്താവിൻ്റെ സംരക്ഷണമില്ലായിരുന്നല്ലോ. കർത്താവ് പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ ഭൂമിക്കപ്പുറമായ ഒരു നിത്യതയുമായ ബന്ധത്തിലാണ്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഈ ഭൂമിയിലും നിത്യതയിലും
നമ്മൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിനെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും ഈ ക്രിസ്തുവിനെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. രണ്ട്, പെസഹ പുതിയ ആരംഭത്തിനായുള്ള ആഹ്വാനമാണ്. പാസോവർ ഈസ് എ കോൾ ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. പാസോവർ ഈസ് എ കോൾ ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട്. ഒരു പുതിയ ആരംഭത്തിനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ പാസോവർ എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രയേലിൽ നിന്ന് ഛേദിച്ച് കളയും. പെസഹായുടെ ദിവസം നിങ്ങൾ ആചരിക്കപ്പെടുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് പെസഹ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുളിപ്പുള്ളതുണ്ടെങ്കിൽ അതിനെ എല്ലാം നീക്കണം. ഈ പെസഹ ആരംഭിക്കുമ്പോൾ ആദ്യ ദിവസം മുതൽ എന്ത് വേണം? നിങ്ങൾക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പുതിയ ആരംഭമാണ്, ഒരു പുത്തൻ അനുഭവമാണ്. സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ദിവസം കഴിഞ്ഞ് മാവുണ്ടെങ്കിൽ നമ്മൾ മാക്കി വെച്ച് അടുത്ത ദിവസം രാവിലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റത്തില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? കർത്താവ് പറയുന്നു അവൻ അവിടെ നിന്ന് ഛേദിക്കപ്പെടും, മാറ്റപ്പെടും. പെസഹ എന്ന് പറയുന്നത് ഒരു പുത്തൻ അനുഭവം നമുക്ക് നൽകുന്നതാണ്, ഒരു പുതുജീവൻ നമുക്ക് നൽകുന്നതാണ്, പുതിയൊരു ആരംഭത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. പുളിച്ച മാവുകളെല്ലാം നീക്കപ്പെടണം. ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്ന് മടങ്ങിപ്പോകുമ്പോൾ പുളിച്ച മാവുകൾ നീക്കപ്പെട്ട് പുതിയ അനുഭവത്തിൻ്റെ അനുഭവക്കാരായി മാറണം. യേശുവിൻ്റെ രക്തത്താൽ പുതുക്കപ്പെടണം. ഈ പുതുക്കമാണ് നമുക്ക് ആവശ്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, സകലവും എന്താണ്? പുതുതായിരിക്കുന്നു. പെസഹ നമ്മളോട് പറയുന്നതാണ് ഒരു പുതിയ ആരംഭമാണ് പെസഹ. പ്രിയമുള്ളവരെ, പെസഹായുടെ ദിവസമാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. അവൻ പറയുന്നു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ഒരു പുതിയ ആരംഭമായിരിക്കണം. ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് പുത്തൻ ആരംഭങ്ങളായിരിക്കണം. ഒരു പുതിയ സൃഷ്ടിയായി പുതുക്കത്തിൻ്റെ അനുഭവത്തിലായിരിക്കണം നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. 2 ചിന്തകൾ പറയുവാനായിട്ട് ആഗ്രഹിച്ചു. പെസഹ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ഒരു പെരുന്നാളാണ്. പെസഹ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്ന ഒരു പെരുന്നാളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് ഈ പെസഹ നമ്മളെ ഓർപ്പിക്കുന്നു. 2, പെസഹ പുതിയ ആരംഭത്തിനായുള്ള ആഹ്വാനമാണ്. പെസഹ പുതിയ ആരംഭത്തിനായിട്ടുള്ള ആഹ്വാനമാണ്. പുളിച്ച മാവുകൾ നീക്കപ്പെടണം. പുത്തൻ അനുഭവങ്ങൾ കടന്നു വരണം. പുത്തൻ അനുഭവങ്ങൾ കടന്നു വരണം. ഓരോ വിശുദ്ധ കുർബാനയും പുതിയ ആരംഭത്തിന് വേണ്ടിയുള്ള, പുതുക്കത്തിന് വേണ്ടിയുള്ള തുടക്കമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ പെസഹായുടെ സന്ധ്യയെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, തിരുവചനം വിഭാഗിപ്പാൻ, കർത്താവെ തിരുവചനം കേൾക്കുവാൻ ഒക്കെ ലഭിച്ച അവസ്ഥനായ സ്തോത്രം. പെസഹ ഞങ്ങൾക്ക് തരുന്നൊരു ഉറപ്പുണ്ടല്ലോ. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ എല്ലാം ജീവിതാനുഭവങ്ങളും നിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ പെസഹായും പുത്തൻ ആരംഭങ്ങളാണ് എങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പുതുക്കത്തിൻ്റെ പുത്തൻ അനുഭവങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഴയ മനുഷ്യരായി മടങ്ങിപ്പോകുവാനല്ല പിന്നെയോ, പുതിയ മനുഷ്യരായി പുത്തൻ അനുഭവക്കാരായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നതയിൽ സമർപ്പിക്കുന്നു. വചന കേൾവി അനുഗ്രഹമാക്കി തീർക്കണമേ. വിശുദ്ധ കുർബാനയ്ക്കായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ യഥാർത്ഥമായി ഏറ്റുപറയുവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളെ നീയെടുന്ന് മോചിപ്പിച്ചു തരണമേ. യേശുമൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്ന സാരം എഴുന്നേറ്റ് നിന്ന് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. ദോസ് ഹു കം പ്രിപ്പയർഡ് ഫോർ ദി ഹോളി കമ്മ്യൂണിയൻ, പ്ലീസ് സ്റ്റാൻഡ് ആൻഡ് റിപ്പീറ്റ് ദ പ്രയർ ഓഫ് കൺഫഷൻ ആഫ്റ്റർ മീ.
ആദ്യമായി ഇംഗ്ലീഷിലുള്ള കുംഭസാരധന പ്രാർത്ഥന, അതിനുശേഷം മലയാളത്തിലുള്ള കുംഭസാരധന പ്രാർത്ഥന ചൊല്ലിത്തരുന്നതാണ്. ഐ കൺഫസ് ദാറ്റ് ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു, ഓ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഇൻ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. ഐ ആം സോറി വിത്ത് ഓൾ മൈ ഹാർട്ട് ഫോർ ദീസ് മൈ സിൻസ്. ഐ ബിലീവ് ഇൻ യുവർ പ്രോമിസ് ദാറ്റ് യു വിൽ റിസീവ് ഓൾ ദോസ് ഹു ട്രൂലി റിപ്പൻറ്റ്. ഓ ലോർഡ്, who is merciful and full of grace, accept me even as you accept the publican, the woman who was a sinner, and the thief on the cross. Comfort me with the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may redeem me from judgment and condemnation, and bring me to life and wholeness. Amen. Sarvashaktiyulla Baba Thambirane, ninakku virodhamayum ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്കു വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് നേച്ചു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു, നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപനിറഞ്ഞനുമായ കർത്താവെ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശേഷാവധികം കുറ്റദിനമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സിലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമീൻ. പെസഹായുടെ പ്രത്യേക വിശുദ്ധ കുർബാന ശുശ്രൂഷയായതുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോ കയ്യസൂര്യയോ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷയ്ക്കുൾപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. തന്റെ കൃപയുടെ പുതിയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചു തന്ന ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധിയുള്ളതും രഹസ്യമടങ്ങിയതുമായ നിന്റെ അത്താഴത്തിന്റെ പങ്കുകൊള്ളുന്നവരും സംബന്ധിക്കുന്നവരുമായി ഞങ്ങളെ ആക്കണമേ. വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും അതിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യതലരാക്കണമേ. പാപത്തിന്റെ സകല അന്ധകാരത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഞങ്ങൾ നിനക്കും പ്രസാദമുള്ളവരായി തീരണമേ. ഇവിടെയും മാഞ്ഞമകാത്തായുസിലും നിന്റെ രാജ്യത്തിലെ ഭാഗ്യത്തിലും നിന്റെ സ്വർഗീയ മണറയിലും ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ അടുക്കലുള്ള നിന്റെ സകല കൃപകൾക്കു വേണ്ടി
നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും വന്ദനവും കൃതജ്ഞതയും ഞങ്ങൾ കരേറ്റും. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവ് സത്യ വിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടേവൻ ന്യായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധരോഗാട സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുതിക്കുന്നിടമായിരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. സർവ സൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും സ്തുതിപ്പാനും വന്ദിപ്പാനും ശരീരങ്ങളും അശരീരങ്ങളുമാണ് വാനസേനകളാണ് സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർജമിൽ ഭേദപ്പെട്ടിരിക്കുന്ന ആദിജാതിമാരായ മാലകമാരും പ്രധാന മാലകമാരും റീസനിവാസന്മാരും സുൽത്താൻമാരും ഔദയന്മാരും മാറാവാസന്മാരും ഹൈലൻമാരും കണ്ണുകൾ വളരെയുള്ള ക്രോപയന്മാരും കാലുകളും മുകളും ഓടിക്കൊണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമി നിലമോത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാറ് ചിറകളുള്ള ശ്രാഭ്യന്മാരെ സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തിരക്കുകളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ വിശുദ്ധ സ്ലിഗന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വലത്തു നിന്നും കലത്തതുമായ കാസായും താൻ എടുത്തു സ്തോത്രം ചെയ്ത വാഴ്ത്തി ശുദ്ധീകരിച്ച തന്നെ വിശുദ്ധ സ്വീകർമാർ കൊടുത്തു എല്ലാവരും ഒന്നുകൂടി പേര് തന്നേർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊറിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്നറിയി ചെയ്തു. ഇങ്ങനെ നിങ്ങളെ അപ്പം തന്നെയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യും ഒഴുക്കുകയും കർത്താവ് ഒരുപോലെ വന്ന മനത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ കപടകത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തുന്നതിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നിവേദിച്ച് അവനവന്റെ ഗ്രഹൽ പോലെ എല്ലാവരും പ്രതികാരം ചെയ്യുന്നു രണ്ടാമത്തെ ദിന വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇതുമൊത്തം കൂടാതെ യാഗമാണ് ശുശ്രൂഷ തന്നെ ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കോണം ഞങ്ങളോട് പകരം ചെയ്യുമരുതേ. എന്നാലോ നിന്റെ കർണങ്ങളുടെ മുഖത്തുപ്രകാരം നിന്റെ ദാസീദാസരമാരായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ
നിന്നോട് നിയമകാന്തരന്ദ്ര പിതാവിനോടും പ്രാർത്ഥിച്ചു കൊല്ലുന്നു ലാബോ കാതമറോ കർത്താവേ ഞങ്ങളോടുത്ത് പള്ളി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോടുത്ത് പള്ളി ചെയ്യണമേ, കർത്താവേ ഞങ്ങളോടുത്ത് പള്ളി ചെയ്ത ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ, ഈ കാസളവിഞ്ഞ നമ്മുടെ കർത്താവേശുമശിഹാടിന്റെ രക്തമായിരിപ്പാൻ പരിശുദ്ധരുക. ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ കൈക്കൊള്ളുന്ന ദേഹദേഹ ആത്മാക്കളെ നിന്റെ ദൃശ്യപ്പെട സ്ഥിരതക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിൽ ജയിക്കാത്തതുമായ ദൃശ്യപ്പെ സ്ഥിരപ്പെടുത്തി വേദവിധക്കാർ മുഖാന്ത നമ്മളെ രക്ഷകളുന്ന അവസാനത്തോളം അതിനെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധവായിരിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭകരേറ്റും. കർത്താവേ നാല് ഭാഗങ്ങളിൽ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കസോസ് മാർത്തമാ വലിയ മെത്രാപ്പൊലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിയേന്ത്യ ഉത്തരേന്ത്യ സുലമോറേറ്റന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യാക്കിമാർ കുർലോസ് ജോസഫ്മാർ ബർണബാസ് തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫിലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശമാർ മുതലായപ്പെട്ട തീർത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ ഒരുപാട് ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ എൻ്റെ തോട്ടത്തിൽ മഴവിടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ രാജ്യത്തിൻ്റെയും ഫാദർ റിപ്പബ്ലിക്കിൻ്റെയും അധ്യക്ഷന്മാർക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും തന്മയുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. കർത്താവേ സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നീർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളണമേ. അനുഗ്രഹങ്ങൾ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആടു സമയം വേർതിരിക്കാം.
ഈ പെസഹായുടെ സന്ധ്യങ്ങൾ നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനും അനുഗ്രഹത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ രോഗങ്ങളിലൂടെ ഹോസ്പിറ്റലിലും ഭവനങ്ങളിലുമൊക്കെ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് അപേക്ഷിക്കാം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സർജറിക്കായും മറ്റ് പ്രൊസീജിയറുകൾക്കായി ഒരുങ്ങുന്നവരോട് കൂടെ ഇരിക്കണമേ. കർത്താവ്, എന്നിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുള്ളതിനായി ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകുവാൻ മതിയായവനാകിയാൽ സ്തോത്രം. രോഗികൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകണമേ. അത് വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്റെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഇടവിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. പലവിധമായ ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിക്കായി ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്നതായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, നീ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ. അന്തിം വരെയും ഉടമ്പടി മറ്റും നിലനിൽപ്പാന്നൊക്കെ തന്നെ മക്കളെ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത എത്രയോ നീറുന്ന വിഷയങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കർത്താവെ ഓരോരുത്തരും ഹൃദയത്തിൽ പേറിക്കൊണ്ടാണല്ലോ നടക്കുന്നത്. എന്നാൽ കർത്താവെ, സകലവും മനസ്സിലാക്കുന്നവൻ നീ മാത്രമാണല്ലോ. നിനക്ക് മാത്രമാണല്ലോ ഞങ്ങളുടെ ദുഃഖങ്ങളെ അറിയാൻ കഴിയുന്നവൻ. ഞങ്ങളുടെ നിരാശകളെയും വേദനകളെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന നീ മാത്രമാണല്ലോ. അതുകൊണ്ട് കർത്താവെ, ഈ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ സംരക്ഷിക്കുന്നവനായ യേശുവെ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നീ അവിടുന്ന് തക്കതായ കർത്താവെ അനുഭവങ്ങളിൽ നീ തുറന്നു കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്ക തുണകളെ ദൈവം കാണിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്നവരെയും ഭവനങ്ങളിലിരുന്ന് ശുശ്രൂഷിക്കുന്ന സംബന്ധിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. നാളെയും ദൂരമുള്ള ദിവസങ്ങളിലൊക്കെ നടക്കേണ്ടതായ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃപന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാപന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളായിരം ആയിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും പോഴ്ത്തപ്പെടുന്നവനും സൗരഭ്യത്തിനായി തണിക്കണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തിവരുത്തുന്നതിനുമായി ഞങ്ങളുടെ കർത്താവേ ശുമശിയായ പിതാവായ ദൈവമേ, വെളിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടു കൂടെ സ്വർഗസ്വനായ പിതാവേ എന്ന് തന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിൽ പോലെ പൂർണ്ണമാകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ളവരെ നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ മനം ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷണയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിന്യമല്ലാത്തതും തത്വത്തിലേക്കത്വമുള്ളതുമായ ത്രിത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധയും വെടുപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ കർണയാൽ ലോകത്തെ നിർമ്മിച്ചവനായ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ
ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെ മൗനമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധമുള്ള ഏകരോഗ എന്നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സഹോദരന്മാരും പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുദൈവനും ഞങ്ങളുടെ വർഗത്തിനേക്കുള്ള ബതുക്കുന്നതുമായി വരുവാതിരിക്കുന്നതുമായ ദൈവപുത്ര പാപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടുന്നതല്ലാത്ത നിന്റെ വലതുകരം നീട്ടി കടങ്ങട പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിരസനമോ പ്രസാദത്തിനുമായി ഗാൽഗത്താടെ ഉരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലതിക്കാവല്ലാത്ത തിരുശുലക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാടെ കൂട്ടത്തെ വാഴ്ത്തണമേ. മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിക്കണമേലും അവയെ കൈക്കൊള്ളുന്നമേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ യാതൊരു കണ്ണുകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്ക് രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ നിൽക്കുന്നു.
സ്തുതി എന്നേക്കുമുള്ള ശലോമേ നിനക്ക് സ്തുതി ഹല്ലേലൂയാ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനമായി ഗൽഗൊത്താടി ഉയരത്തിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിനെയും ശരീരത്തിനെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. Thank you.
Thank you.
സ്തോത്രം ചെയ്യാം. ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചത് തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധി കുറ്റത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരെയും ജീവൻ രക്ഷകമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്തോത്രം ചെയ്യും. കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണകളുടെ ഭവത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരത്വങ്ങളെ കൈക്കണതിനാ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹാട് കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതരായിട്ട് ആദ്യമുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഓഗ്രയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾക്കരേറ്റും. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കട്ടെ. ചിതറെ പോയവരെ കൂട്ടി ദൂരെ പോയവരെ ചേർക്ക, തിരക്കുക തെറ്റി പോയവരെ നൽകുക യാചിക്കും നോർക്കും
പരിശുദ്ധന്മാരാക്ക മോഹാതുരരെ നിയന്ത്രിക്ക പീഡിതരെ പരിരക്ഷിക്ക രോഗിക്ക് കരുണ നിറഞ്ഞ പിതാവേ നൽ ആശീസുകളിൻ സാഗരമേ ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ എന്റെ സഹോദര സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടുകൂടെ വിശുദ്ധവും മഹത്വമുള്ള തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലേവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രപ്പെട്ടതുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമാടിയ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കാനായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. പൂർണ്ണമായിരിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് തന്നെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആരാധന ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും കോഫിയും പ്രസഹാപ്പും സോഷ്യലുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും ഭാഗമാക്കായിട്ട് എല്ലാവരും പോകാവുള്ളൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. താങ്ക് യു. ഗുഡ് നൈറ്റ്.